ജോലി ചെയ്ത സ്ഥാപനത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 വർഷമായി ദുരിതമനുഭവിക്കുകയാണ് ബംഗളൂരു നാഷണൽ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ റിട്ടയേർഡ് ജീവനക്കാരനായ കെ ചക്രവാണി. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയ അന്വേഷണം അട്ടിമറിക്കാനാണ് അധികൃതരുടെ ശ്രമമെന്ന് ചക്രവാണി ആരോപിക്കുന്നു. നീതി ലഭിക്കും വരെ ബംഗളൂരു ഫ്രീഡം പാർക്കിൽ അനിശ്ചിതകാല നിരാഹാര സമരവുമായി തുടരാനാണ് വടക്കൻ പറവൂർ സ്വദേശിയായ ചക്രവാണിയുടെ തീരുമാനം. ഏറെ പ്രതീക്ഷയോടെയാണ് 1985 ജൂണിൽ ബംഗളൂരുവിലെ എൻഎയിലിൻ്റെ ആദ്യത്തെ ക്യാൻറ്റീൻ മാനേജറായി ചക്രപാണി ചുമതലയേൽക്കുന്നത്. ക്യാൻറ്റീനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ബില്ലിൽ വൻ ക്രമക്കേട് നടത്തിയും കരാർ ജോലിക്കെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം അധികമായി കാണിച്ച് കൂടുതൽ തുക കൈപ്പറ്റിയും അതുവരെ അഴിമതി നടത്തിയ അധികൃതർക്ക് ചക്രപാണി ഒരു തലവേദനയായി. മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിലാവശ്യത്തിനായി വാങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ബില്ല് അദ്ദേഹത്തിന് തന്നെ നേരിട്ട് അയച്ചു കൊടുത്തതോടെ പ്രതികാര നടപടികൾക്കും തുടക്കമായി. സ്ഥലം മാറ്റം, കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഷൻ, അന്വേഷണ കാലാവധി എന്ന പേരിൽ ശമ്പളമില്ലാതെ വീട്ടിലിരുത്തിയത് 7 വർഷം. തുടർന്ന് 1995 തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ക്യാൻറ്റീൻ മാനേജർ ചുമതല അധികൃതർ നൽകിയില്ല. പകരം അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി. 2007 റിട്ടയർ ആകുന്നതുവരെയും ക്യാൻറ്റീൻ വിഭാഗത്തിലേക്ക് അടുപ്പിച്ചതുമില്ല. ഈ സമയമൊക്കെയും ക്യാൻറ്റീൻ കേന്ദ്രീകരിച്ചുള്ള അധികൃതരുടെ അഴിമതി തുടർന്നു. എന്റെ പേര് റെക്കോർഡിൽ ഇപ്പോഴും ക്യാൻറ്റീൻ മാനേജർ എന്നുള്ള നിലനിർത്തുക. നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും ഇതിൻ്റെ ബാധ്യത എൻ്റെ കുടുംബത്തിന് വരരുത്. ഞാൻ ഒരു നയാ പൈസയും അവിടെ മിസ്അപ്രോവൈഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും ഞാൻ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ചക്രപാണിയുടെ പരാതി അന്വേഷിക്കാൻ CISR വിജിലൻസിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ട് 8 മാസം കഴിഞ്ഞു. എന്നാൽ തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. വസ്തുനിഷ്ഠമായ അന്വേഷണത്തിൽ കോടികളുടെ അഴിമതി പുറത്തു വരുമെന്നതിനാലാണ് ഈ കാലതാമസമെന്ന് രേഖകൾ സഹിതം വാദിക്കുന്നു ചക്രപാണി. ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറാകാത്ത NIL അധികൃതർ 70-ാം വയസ്സിലെ തന്റെ നിരാഹാര സമരം കണ്ട് കണ്ണു തുറക്കുമെന്നാണ് ചക്രപാണിയുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.